ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചെറുപയർ കറിയുടേതാണ്. നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം ഇതിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതുമായ ഒരു നല്ല ചെറുപയർ കറിയാണിത്. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു മൂന്ന് തവണ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. രണ്ടര കപ്പോളം വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ തലേദിവസം വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വിസിലൊക്കെ വേവുമ്പോഴത്തേനും നന്നായി വെന്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല, ഇപ്പോൾ തന്നെ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് ചേർത്താൽ വേവില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് അടയ്ക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു നാല് വിസിൽ, അഞ്ച് വിസിലൊക്കെ വേവിക്കാം. ഈ ചെറുപയർ നല്ല വേവുള്ളതാണ്. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ ചിരണ്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കറിയിൽ നമ്മൾ പൊടികൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് അരപ്പിനോടൊപ്പം തേങ്ങയോടൊപ്പം അരച്ചെടുക്കാം. ഒരല്പം നല്ല ജീരകം കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുത്താൽ മതി. അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചെറുപയറൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു അഞ്ച് വിസിലോളം തന്നെ ഞാൻ വേവിച്ചെടുത്തു. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അടുപ്പ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല, മാത്രമല്ല ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഇനിയും ചേർക്കുന്നുണ്ട്. ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊരു അഞ്ച് മിനിറ്റ് വരെ നന്നായി തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരണം. ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരണം. ഞാനിപ്പോൾ ഇടിയപ്പം കഴിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയൊന്ന് താളിക്കാം. അപ്പോൾ ഇത് താളിക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ്, മറ്റ് ഓയിലുകളൊന്നും എടുക്കരുത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമുളക് ഫ്രൈ ആയി കഴിഞ്ഞാൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറുപയർ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഞാനിത് ഞാൻ പറഞ്ഞിരുന്നു, ഇടിയപ്പത്തിന് കഴിക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കിയതെന്ന്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചെറുപയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. പെട്ടെന്ന് ദഹിക്കുന്നതാണ്, അതോടൊപ്പം തന്നെ എന്താ പറയുക, നമുക്ക് ഒരു ദിവസം മുഴുവനും എനർജറ്റിക് ആയിരിക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.